ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മസാല ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിനായിട്ട് ഞാൻ 2 കപ്പ് പച്ചരിയും 1/2 കപ്പ് ഉഴുന്നും 1 ടീസ്പൂണ് ഉലുവയും കൂടി ചേർത്ത് നന്നായി കഴുകിയിട്ട് ഇത് കുതിരാനായിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഇതൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടെ കഴുകിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് 1/2 കപ്പ് ചോറും കൂടെ കൂട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നന്നായി അരച്ചെടുക്കണം. നന്നായി പേസ്റ്റാക്കി അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ എല്ലാം ഇതുപോലെ തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് രാത്രിയാണ് അരച്ചെടുക്കുന്നത്, രാവിലെ ചുട്ടെടുക്കണേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. നമുക്ക് 1/8 മണിക്കൂർ എന്നെങ്കിലും ഇത് നമുക്ക് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല ദോശ കിട്ടുകയുള്ളൂ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിത് രാവിലെ ആയപ്പോൾ എടുത്ത് നോക്കിയതാണ്. അപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ട് നന്നായി ഉടച്ചെടുത്തതാണ്. അപ്പോൾ ഇതും കൂടെ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലകളും ഉരുളക്കിഴങ്ങും സവാളയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. അതുവരെ നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം.
അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞ്